എല്ലാ പ്രേക്ഷകർക്കും പ്രേക്ഷിത മീഡിയയുടെ നേർമൊഴിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ക്രൈസ്തവ കേരളീയരുടെ അനുഗ്രഹിതരായിരിക്കുന്ന പ്രഗത്ഭരെ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അതിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുന്ന അനുഗ്രഹിത ഗായകൻ, കീബോർഡിസ്റ്റ്, സംഗീത സംവിധായകൻ എന്നൊക്കെയുള്ള നിലയിൽ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ബ്രദർ ലാലു പാമ്പാടി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷിത മീഡിയ അണിയിച്ചൊരുക്കുന്ന ഈ സ്പെഷ്യൽ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഇതുപോലുള്ള നല്ല പ്രോഗ്രാംസുകൾ ഈ മീഡിയയിലൂടെ ഇനിയും പുറത്തു വരട്ടെ. അനേക ഗായകർ, അതുപോലെ തന്നെ ക്രൈസ്തവ കൈരളിയുടെ അനേക വിശ്വാസ സമൂഹത്തിൽ തന്നെയുള്ള കഴിവുള്ള നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. അവരെയെല്ലാം ഈ മീഡിയയിലൂടെ നമുക്ക് വീണ്ടും പരിചയപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെയും ഇതിനകത്ത് ക്ഷണിച്ചതിന് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു സംഗീത ശുശ്രൂഷ വേദിയിൽ താങ്കളുണ്ട്. സാറേ, എത്ര നാളായി ഈ വേദിയിലേക്ക് താങ്കൾ വന്നിട്ട്? നല്ലൊരു ചോദ്യമാണ്. ഏകദേശം ചെറുപ്രായം മുതലേ നമ്മുടെ ഈ ക്രൈസ്തവ ലോകത്തിന് സംഗീത വിഭാഗത്തിൽ ചെറുപ്പം മുതലേ എനിക്ക് വരുവാൻ ഭാഗ്യം കർത്താവ് നൽകിയിട്ടുണ്ട്. ഓ ശരി. ചെറുപ്രായം മുതലേ, ഒരു ഒന്നാം ക്ലാസ് ആ പ്രായം മുതലേ ഞാൻ കൺവെൻഷൻ വേദികളിൽ പാടുന്നുണ്ട്. ഓക്കെ. ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തത് ഏകദേശം ഒരു 15 വർഷത്തോളമായി. ഓക്കെ. ഇങ്ങനെ ഒരു മ്യൂസിക് ബന്ധമായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു, ദൈവം നടത്തുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്യും. ഓക്കെ, 15 വർഷമായിട്ട് ഈ വേദിയിലുണ്ട്. തീർച്ചയായിട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ബാല്യകാലം മുതലേ ഈ ഒരു സംഗീതത്തോടുള്ള കമ്പം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അത് ഈ ക്രൈസ്തവ ഗാനരംഗത്തേക്ക് വരുവാനുണ്ടായ സാഹചര്യം എന്താണ് എന്നൊന്ന് പറയാൻ നോക്കൂ. ഞങ്ങളുടെ കുടുംബം നേരത്തെ മുതലേ വിശ്വാസത്തിലാണ്. എൻ്റെ രണ്ട് തലമുറ അപ്പുറം മുതലേ വിശ്വാസികളായിരുന്നു. ഓക്കെ. അപ്പം അന്ന് മുതലേ പാട്ടും ഇതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടും നമുക്ക് ആത്മീയ കാര്യത്തിനൊക്കെ പോകുന്നത് ചെറുപ്പം മുതലേ ഭയങ്കര താല്പര്യമായിരുന്നു. ഒത്തിരി, തീർച്ചയായിട്ടും, വളരെ ഒത്തിരി പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു പ്രായത്തിലൊക്കെ നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ കൺവെൻഷൻ പ്രോഗ്രാമുകളെ അന്നൊക്കെ നമുക്ക് അവസരങ്ങൾ കിട്ടും അങ്ങനെയൊക്കെ പാടുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പേര് നമ്മളെ ചെറുപ്രായത്തിൽ തന്നെ നമ്മളെ സംബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ കൺവെൻഷൻ വേദികളെ, മറ്റുള്ള പാട്ടിൻ്റെ പ്രോഗ്രാംസുകളെ, അങ്ങനെയൊക്കെ ചെറുപ്പം മുതലേ ഈ ഒരു മ്യൂസിക് പരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു. അതിനോട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു താല്പര്യം, ഭയങ്കരമായ താല്പര്യമായിരുന്നു, ഉണ്ടായിരുന്നു. ഓക്കെ. സ്കൂൾ തലങ്ങളിൽ എങ്ങനെയായിരുന്നു സാറ്? അന്ന് മുതലുള്ള മത്സര വേദികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സ്കൂളിൽ ഒത്തിരി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്കൂളിൻ്റെ അന്നത്തെ മത്സരം, ലളിതഗാന മത്സരം, അന്നൊക്കെ സ്കൂളിലെന്ന് പറഞ്ഞാൽ ഗാനമേള, അങ്ങനെയുള്ള പ്രോഗ്രാംസിലാണ്. ഇപ്പം സമ്മാനം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സമയം തൊട്ടേ പൂർണ്ണമായിട്ട് എല്ലാ ക്ലാസ് സ്റ്റാൻഡേർഡിലും മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അതൊക്കെ അന്നത്തെ ഒരു സ്കൂൾ ടൈമിലെ ആ ഒരു രീതിക്ക് അനുസരിച്ച് അന്ന് മത്സരങ്ങളെല്ലാം പങ്കെടുക്കും. ബാല്യകാലം മുതലേ അപ്പോൾ ഈ രംഗം വളരെ താല്പര്യമാണ്. തീർച്ചയായിട്ടും. സാറേ, നമുക്ക് പ്രചോദനമായ ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ വീട്ടിൽ നമ്മളെ ആ രംഗത്തേക്ക് കൊണ്ടുവന്ന ആരെങ്കിലും ഒക്കെ ഭവനത്തിലുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ. എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനാണ് എന്നെ ഒരു പാട്ടിൻ്റെ ഒരു ഇത് കഴിവ് കണ്ടെത്തി, ചെറുതായിട്ട് പാടുമെന്നുള്ള ഒരു ഇത് കണ്ടെത്തി മത്സരങ്ങളിലും മറ്റുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുപ്പിക്കാൻ എൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ പാസ്റ്ററാണ്, എപ്പിസിലൊരു പാസ്റ്ററാണ്. അപ്പം ബ്രദറാണ് എന്നെ ആദ്യമായിട്ട് പ്രോഗ്രാമിന് കൊണ്ടുപോയതും. ഞാൻ ഓർക്കുന്നു, എത്തിക്കുന്നു കൺവെൻഷൻ പ്രോഗ്രാമിൽ പാടുന്നതും എൻ്റെ മൂത്ത സഹോദരൻ മുഖാന്തരമാണ് ഞാൻ സ്റ്റേജിൽ ആദ്യമായിട്ട് പാടുന്നത്. ഓക്കെ. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇവിടെ വരെ എത്തിക്കാൻ ഒരു നല്ലൊരു പ്രതിഭയായിട്ട്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഒരു നല്ല അവസരം അദ്ദേഹം മുഖാന്തരം ഒരുങ്ങി. അപ്പോൾ അതൊരു നല്ല ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു അല്ലേ? ഒരു നല്ല തുടക്കമായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ വരെ എത്താൻ കഴിഞ്ഞ് വളരെ സന്തോഷം. അപ്പം ഇതുവരെയുള്ള വേദികളിൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന കലാകാരന്മാരോട് ഒരുമിച്ച്, പ്രത്യേകിച്ച് ക്രൈസ്തവ കേരളയ്ക്കൊക്കെ മുതൽക്കൂട്ടായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുമായിട്ടൊക്കെ ഒന്ന് ചേരാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? നല്ല പ്രഗത്ഭന്മാരോട് കൂടെ ഒരുമിച്ച് വേദികൾ പങ്കിടുവാൻ
കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഒരുമിച്ച് ഒത്തിരി പ്രോഗ്രാമിന് തീർച്ചയായിട്ടും അവരൊക്കെ നമ്മളെ ഒരു നമ്മളൊക്കെ അവരിലൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര്. നമ്മുടെ വളർച്ചയ്ക്ക് അവരൊക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ ഈ രംഗത്ത് അതിലേക്ക് വരാൻ, അല്ലെങ്കിൽ അവരുടെ ആ ആലാപന ശൈലിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അവരൊക്കെ കൈരളിക്ക് മറക്കാൻ പറ്റാത്ത അനുഗ്രഹീതരായിരിക്കുന്ന കായകരാൻ അല്ലേ, അവരോടൊപ്പം ഒക്കെ ഉള്ള വീടുകൾ വളരെ തീർച്ചയായിട്ടും വളരെ സന്തോഷം. അപ്പോൾ സാറേ ഏത് തരത്തിലുള്ള ഗാനങ്ങളോടാണ് കൂടുതൽ കമ്പം തോന്നിയിട്ടുള്ളത്? കാരണം ഫാസ്റ്റ് നമ്പറുണ്ട്, മെലഡീസ് ഉണ്ട്, പിന്നെ ശോകഗാനങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതലായി പാടാൻ ഇഷ്ടം തോന്നിയ, താല്പര്യം തോന്നിയ ഒരു? ഞാൻ പാട്ട് നമ്മളെല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. ഏത് ടൈപ്പിലുള്ള പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ്. കാരണം നമ്മളൊരു ഞാനൊരു പാട്ടുകാരനെക്കാട്ടും കൂടുതൽ ഞാനൊരു ആസ്വാദകനാണ്. ഓക്കെ, ഞാൻ മറ്റുള്ള ആൾക്കാർ പാടുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുകയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാടുന്ന പാട്ടുകൾ മറ്റുള്ളവരോട് എത്തിക്കുന്നതിൽ ഞാനൊരു പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് നമ്പർ പാട്ടുകൾ ഇഷ്ടമാണ്, മെലഡീസ് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകൾ നമുക്ക് ഇഷ്ടമാണ്. പിന്നെ ഫീലിംഗ്, അതായത് ഒരു സൈലന്റ് മൂഡ് സോങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഒരു ഫീലിംഗ് ആയിട്ടുള്ള ഹാർട്ട് ടച്ച് ആയിട്ടുള്ള, അപ്പോൾ ആ അങ്ങനെയുള്ള ഗാനങ്ങളാണ് ഞാൻ കൂടുതലും പാടുന്നത്. പ്രത്യേകിച്ച് പഴയ ഗാനങ്ങളാണ് കൂടുതലും പാടുന്നത്. അപ്പം എനിക്ക് പാട്ട് ആസ്വദിക്കുന്ന ഇഷ്ടം, ഏത് ടൈപ്പിലുള്ള പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതെല്ലാം ഞാൻ പാടുവാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സാറെ പ്രേക്ഷകരിലേക്ക് പോകുന്നു, അവർ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് സാറിൻ്റെ പാട്ടിൻ്റെ ഒന്ന് രണ്ട് വരികൾ കേൾക്കാൻ. അതുകൊണ്ട് അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും മനോഹരമായ ഗാനം. നമുക്ക് ഇതിൻ്റെ ഓർക്കസ്ട്രയുടെ അകമ്പടിയൊന്നും ഇല്ലെങ്കിലും ഒരു ഒന്ന് രണ്ട് ലൈൻ പ്രേക്ഷകർക്ക് വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ എവിടെ ചെന്നാലും പാടുന്ന, നമ്മൾ ഏതൊരു പ്രോഗ്രാമിൽ പഴയ പാട്ടുകൾ കൂടുതലും പാടുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ കേട്ട് പഠിച്ച ഗാനങ്ങളെ, അപ്പോൾ അതുകൊണ്ട് ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ട് ലൈൻ ഒന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നു. കുരിശിടത്തൻ എന്നെ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. അത് എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിനും ഒരു ആശ്വാസം പകർന്ന പല സങ്കടവേളകളിൽ അല്ലെങ്കിൽ നമ്മുടെ യാത്രകളിലെ നമ്മുടെ പലതിലും നമുക്കൊരു ആശ്വാസം പകരുന്ന ഒരു ഗാനമാണത്. ഈ പാട്ട് ഞാൻ എപ്പോഴും പാടുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് രണ്ട് ലൈൻ നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിടുന്നു, അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിടുന്നു, ആവശ്യഭാരങ്ങൾ ണഞ്ഞിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമാ, ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമായി എനിക്കവൻ മാത്രമാ, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഈ ഗാനം എനിക്ക് ഒത്തിരി സന്തോഷം പകർന്നൊരു ഗാനമാണ്. ഇത് പല സ്ഥലങ്ങളിലും പാടുവാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസവേളകളിൽ കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു ഭക്തന് തീർച്ചയായിട്ടും കർത്താവ് ആ ഒരു സാന്ത്വനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഒരു നല്ല സന്ദേശം കൊടുക്കുന്നു. മനോഹരമായിരിക്കുന്ന ഒരു ഗാനം. ഓക്കെ, ദൈവാനുഗ്രഹിക്കട്ടെ സാറേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ചോദ്യം, ഇതുവരെയും സാറിൻ്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ? ആരെങ്കിലും സംഗീതവുമായി ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളു? സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഇപ്പം പറഞ്ഞ പോലെ എൻ്റെ മൂത്ത സഹോദരൻ ഓക്കെ പാസ്റ്റർ, അദ്ദേഹം ഒരു ഡ്രമ്മറായിരുന്നു. ഓക്കെ, ഡ്രമ്മർ നല്ലതായിട്ട് സ്റ്റേജുകളിൽ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം മ്യൂസിക് പരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള പലരും പാടും. പിന്നെ അച്ഛനമ്മ ഇവരെല്ലാം പാട്ടിനോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്. അപ്പം ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും പാട്ടായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്ടിനോട് ഭയങ്കര ഒരു സംഗീതത്തോട് ഒരു കമ്പം, സംഗീതത്തിൽ കമ്പമുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ കുടുംബം എനിക്ക് വൈഫ് ജിഷ പാടുന്ന ആളാണ്. മനോഹരമായ ഗാനങ്ങൾ പാടുന്ന ഒരു വ്യക്തിത്വം. തീർച്ചയായിട്ടും ജീവിത പങ്കാളിയായിട്ട് ലഭിച്ചാൽ വളരെ
തീർച്ചയായിട്ടും അതൊരു അതൊരു ഒരു ദൈവം ചേർപ്പിച്ച തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് ഒത്തിരി വേദികളിൽ പോകാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അത് തന്നെ ഒരു മഹത്തായ തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ കൂട്ടിച്ചേർത്തതിലൂടെ സന്തോഷം. ഓക്കെ, ജിഷെ ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ പാടാൻ ദൈവം കൃപ നൽകട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചാണ് വേദികൾ പലപ്പോഴും? അതെ അതെ, തീർച്ചയായിട്ടും നിങ്ങൾ വേദികൾ ഒരുമിച്ച് പോകുന്നു. ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, മൂത്തയാള് ആൽബിൻ, ഇളയാള് ഓസ്റ്റിൻ. രണ്ട് മക്കളെ ദൈവം ദാനമായി നൽകി. പിന്നെ മാതാവേ, പിതാവേ, സഹോദരന്മാർ, സഹോദരിമാർ, അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന ഒരു നല്ലൊരു കുടുംബമാണ് തന്നിരിക്കുന്നത്. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അതുതന്നെ നമ്മുടെ ഈ സംഗീത ജീവിതത്തിൽ ഒരു നല്ല സപ്പോർട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അതെ. ഓക്കെ സാറേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം പറയുന്നത്, താങ്കളൊരു ഗായകൻ മാത്രമല്ല, പിന്നെ മനോഹരമായിരിക്കുന്ന ഒരു കീബോർഡിസ്റ്റ്, നന്നായിട്ട് അത് പ്ലേ ചെയ്യുന്നു, ഒപ്പം താങ്കളൊരു സംഗീത സംവിധായകനാണ്, ആ രംഗത്തൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഒരു ഒരു മേഖല മാത്രമല്ല. അപ്പോൾ ഇതിൽ ഈ കാര്യത്തിൽ ഏതിനാണ് ഏറ്റവും അധികമായിട്ട് താങ്കൾക്ക് തൃപ്തികരമായിരിക്കുന്ന അനുഭവം? സംഗീത സംവിധായകൻ എന്ന നിലയിലാണോ, ഒരു നല്ല ഗായകൻ എന്ന നിലയിലാണോ, ഒരു നല്ല കീബോർഡിസ്റ്റ് എന്ന നിലയിലാണോ, ഏത് നിലയിലാണ് ഒരു സംതൃപ്തി ഉണ്ടാകുന്ന അനുഭവം? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കുന്നൊരു ചോദ്യമാണ് സാറ് ഇപ്പോൾ ചോദിച്ചത്. സംഗീതം നമ്മുടെ പാട്ടാണെങ്കിലും നമ്മുടെ കീബോർഡ് ഓർഗനാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സംഗീതം, നമുക്ക് സംഗീത സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഇത്ര കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലൊക്കെ എത്രയോ എന്താ പറയുക സമ്പന്നരായ എന്ന് പറഞ്ഞാൽ ഈ സംഗീതത്തിൽ അവരോടൊപ്പം നമ്മൾ ചെറിയൊരു ഇതൊന്നും മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്റ് അതാണ് ഞാൻ ദൈവം തന്ന താലന്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ മറ്റൊന്നുമില്ല. നമുക്ക് പാട്ടിലൂടെയാണ്, എനിക്ക് നമ്മുടെ ഗാനം നമ്മൾ പാടുന്നതിലൂടെയാണ് ഒത്തിരി നമുക്ക് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പിന്നെ കീബോർഡ് പ്ലേ ആൻഡ് സ്റ്റേജ് പ്രോഗ്രാമുകൾ, കുറേ പ്രോഗ്രാംസുകൾ ഈ ഫുൾ ഓർക്കസ്ട്ര പ്രോഗ്രാം ഈ കർത്താവ് വായിക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്നിട്ടുണ്ട്. പിന്നെ പാട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്, ഒരു കുറേ പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന താലന്റ് മുഖാന്തരം ചെയ്യുന്നുണ്ടെന്നുള്ളത്, അല്ലാതെ ഞാനൊരു സംഗീത സംവിധായകൻ അങ്ങനെയൊന്നും പറയാൻ അതൊന്നും ആയിട്ടില്ല. ദൈവം തന്നിരിക്കുന്ന താലന്റ് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എത്രയോ നമ്മളെക്കൊണ്ട് പ്രയോജനപ്പെടുത്താവോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെക്കാട്ടും കഴിവുള്ള ഒരു അനേകർ പാർക്കുന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തൊക്കെ പറഞ്ഞ ഒത്തിരി മ്യൂസീഷ്യൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ എന്താ പറയുക ഒന്നുമില്ല. പക്ഷേ ദൈവം തന്നിരിക്കുന്ന കഴിവ് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഒരു നല്ല സന്ദേശം പ്രേക്ഷകരിലേക്ക് സംഗീതത്തിൽ കൂടെ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അപ്പം അത് എങ്ങനെയാണ് സത്യത്തിൽ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്? അത് പാട്ടിൽ കൂടെ ജനത്തോട് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദിക്കുന്നൊരു അനുഭവമുണ്ട്. അത്തരം ഏതെങ്കിലും അനുഭവങ്ങൾ, കാരണം വേദിയിൽ ലഭിച്ച സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവം. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം വേദികളിൽ പാടുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പാടുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പം പല വേദികളിൽ നമ്മൾ ഗാനങ്ങൾ പാടുമ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് തരാറുണ്ട്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന് ശേഷം വന്ന് ഒത്തിരി പേര് നമുക്ക് ഷെയ്ക്കാൻ്റെയൊക്കെ തന്ന് അവർ അപ്രീഷിയേറ്റ് ചെയ്യും അവർ. അപ്പം അവർക്കൊരു ആശ്വാസമായിരുന്നു പറയുന്നതാണ്. എനിക്കിപ്പം പാട്ട് നല്ലതായിരുന്നു എന്നൊന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിലൊരു ആശ്വാസമായിരുന്നു, ഒരു സന്ദേശം, ഒരു സന്ദേശം അതിൻ്റെതായിരിക്കുന്ന ഒരു രീതിയിൽ അവിടെ അവരിൽ എത്തിക്കാൻ കഴിഞ്ഞത്. കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി നിത്യതയെപ്പറ്റിയൊക്കെ പാടുമ്പോൾ അത് അവരുടെ മനസ്സിനൊരു ആശ്വാസമായെന്ന് പറയുമ്പോഴാണ് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞൊരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ സാറേ, സാറ് ട്യൂൺ ചെയ്ത അല്ലെ സംവിധാനം ചെയ്ത ഒന്ന് രണ്ട് ഗാനങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഞാൻ ഒന്ന് രണ്ട് ലൈൻസ് പാടാം. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് പാട്ടുകൾ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാട്ട് ഞാൻ തന്നെ എഴുതിയൊരു പാട്ട് ചെയ്തായിരുന്നു, അത് നമ്മുടെ യൂട്യൂബിലെല്ലാം ഇതായിട്ടുണ്ട്. നിത്യമായി എന്നെ സ്നേഹിപ്പാൻ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അത് നമ്മുടെ പ്രയാസം വേദന അനുഭവിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു ഗാനമാണ്. അതിൻ്റെ രണ്ട് ലൈൻ ഒന്ന് പാടും ഞാൻ. കൂരിരുളിൻ താഴ്വരയിൽ ഞാൻ ഏകനായി തീർന്നിടുമ്പോ, കൂരിരുളിൻ താഴ്വരയിൽ ഞാൻ ഏകനായി തീർന്നിടുമ്പോ, അരികിൽ വന്ന് മാറോടു ചേർത്ത്
ആശ്വാസമേകിയവൻ അരികിൽ വന്ന് മാറോടു ചേർത്ത് ആശ്വാസമേകിയവൻ വാഴ്ത്തും ഞാൻ നിന്നാമം എന്നെന്നും കീർത്തിക്കും വാഴ്ത്തും ഞാൻ നിന്നാമം എന്നെന്നും കീർത്തിക്കും നിത്യമാ എന്നെ സ്നേഹിപ്പാ യാഗമായി തീർന്ന നാഥനെ നിത്യമായി എന്നെ സ്നേഹിപ്പാ യാഗമായി തീർന്ന നാഥനെ വാഴ്ത്തും ഞാൻ നിന്നാമം എന്നെന്നും കീർത്തിക്കും. ഇതാണ് കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് എഴുതി ട്യൂൺ ചെയ്തൊരു പാട്ടാണത്. വളരെ അർത്ഥവത്തായ ഗാനം. പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, പ്രിയ ലാലു പമ്പാടിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലാലു പമ്പാടി എന്ന പേരിലുള്ള ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഗാനങ്ങൾ പുറത്തിറങ്ങുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്കത് ലഭ്യമായിത്തീരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാറ്, ലാഭേച്ഛ കൂടാതെ പല കാര്യങ്ങളും പ്രോഗ്രാമുകൾ ചെയ്യുന്നു എന്നുള്ളത് അറിവായിട്ടുണ്ട്. കാരണം സാമ്പത്തികം നോക്കാതെ അല്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ഒരു നിലയിൽ ഒരു വലിയ കോൾ ഷീറ്റൊന്നും പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ പലതും ചെയ്തതായി ഇങ്ങനെ അറിയുന്നു. അപ്പം അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ തീരുമാനം? പാസ്റ്റർ ചോദിക്കുന്ന ചോദ്യം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളല്ല വരുന്നത്. കാരണം ഞാൻ ചിന്തിച്ച ചോദ്യങ്ങളിൽ നിന്നും വിപരീതമായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് ഒരിക്കലും ഇപ്പോൾ ചോദ്യം തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. ഞാൻ നമ്മളങ്ങനെ ലാഭേച്ഛ വെക്കാതെ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി നേരത്തെ മുതലേ നമ്മളങ്ങനെ ഒരു കാര്യങ്ങൾ പറയാനോ സംസാരിക്കാനോ ഒന്നും ഇതുവരായിട്ടും വന്നിട്ട് ഇടയായിട്ടില്ല. കർത്താവിൻ്റെ വേലയാണ്, കരയുന്ന കാക്കയ്ക്കും അതതിൻ്റെതായ ആഹാരത്തെ കൊടുക്കുന്ന കർത്താവ്. അല്ലെങ്കിൽ നിൻ്റെ വഴി യഹോവയെ പരമൽ വികസങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അവനെ തന്നെ ആശ്രയിക്കുക, അവനെ നിർവഹിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വേദികളിൽ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല ഒരിക്കലും ഞാൻ ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഒരു സമ്പത്തുള്ള ഒരു ഫാമിലിപ്പെട്ട ആളൊന്നുമല്ല. പക്ഷേ ദൈവം തന്നിരിക്കുന്ന താലന്ത്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം തന്നിരിക്കുന്ന താലന്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എന്നിൽ കർത്ത വന്നിരിക്കുന്ന ആരോഗ്യവും ബലവും കർത്ത വന്നിരിക്കുന്ന ചെറിയ കഴിവും കർത്ത വന്നിരിക്കുന്ന കഴിവ് അത് വലിയ കഴിവ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്നിൽ തന്നിരിക്കുന്ന കഴിവ് അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ അതിലാപേക്ഷ കൂടാതെ ഞാൻ ഇനിയും ഞാൻ അങ്ങനെ ചെയ്യുകയുള്ളൂ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞാൽ കരയുന്ന കാക്കയ്ക്കും അതതിൻ്റേതായ ആഹാരത്തെ നൽകുന്ന കർത്താവല്ലേ തീർച്ചയായിട്ടും. അപ്പോൾ ദൈവം വഴികളെ തുറക്കും ദൈവം വഴികളെ തുറക്കും. അതുകൊണ്ടാണ് ഇപ്പം ഈ ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ചോദ്യം. അതുകൊണ്ടാണ് ദൈവം കരുതുന്ന ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നാം ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതെല്ലാം നൽകി തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള നമ്മൾ വലിയ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്താനോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കഷ്ടതയിലും വേദനയിലും ശുശ്രൂഷ ചെയ്യണം തീർച്ചയായിട്ടും. അതിനകത്താണ് ഏറ്റവും ഭയങ്കര ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു മഹത്വം, അതിൻ്റെ റിസൾട്ട് തന്നെ അതിനൊരു എന്താ നമുക്ക് ഒരു നമ്മുടെ ഒരു യാത്ര പൂർത്തീകരിക്കുന്നത് നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ദൈവനാമത്തിന് വേണ്ടി എന്ത് പ്രയോജനപ്പെടുത്താം, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും. ഓക്കെ സാറേ, അപ്പം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം ഇതാണ്, ഏറ്റവും അധികം സാറിന് ഇഷ്ടം ഏത് വേദിയിൽ നിൽക്കാനാണ്? പരസ്യോഗം അതോ കൺവെൻഷൻ വേദികളാണോ അതോ നമ്മുടെ ചാനലുകൾ സംബന്ധിച്ചുള്ള പ്രോഗ്രാമുകളാണോ, ഏതാണ് ഏറ്റവും അധികമായി പ്രയോജനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സന്ദേശം പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നതും സംതൃപ്തിയുള്ള ഒരനുഭവം എന്ന് പറയുന്നത് ഇതിലേതാണ്? തീർച്ചയായിട്ടും ഫാസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് ഈ പറഞ്ഞ മൂന്ന് എന്താ പറയുക ഇപ്പോൾ മൂന്ന് കാര്യത്തിൽ ഞാൻ
എൻ്റെ പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. പരസ്യയോഗങ്ങളിലും അതുപോലെ കൺവെൻഷൻ വേദികളിലെ അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ മിക്ക ചാനലുകളിലും പ്രോഗ്രാം ചെയ്യാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതിൽ ഈ ഒരു ചാനൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചാനലിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അത് അവർക്ക് നമ്മളോട് താല്പര്യമുള്ളത് കൊണ്ട് നമ്മളെ വിളിക്കുന്നത് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പവർഷൻ ചാനലിൽ സ്ഥിരം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ ചെയ്തുകൊണ്ട് ഒത്തിരി പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ കൺവെൻഷൻ വേദികളിൽ അനേക കൺവെൻഷൻ വേദികളിൽ പാടിയിട്ടുണ്ട്. ഒരു സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവം നമ്മളെ ഒത്തിരി എടുത്ത് അയക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഈ പരസ്യോധന പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അതിനകത്ത് എന്താ പറയുക, അതിൻ്റെ ഒരു വേദിക്ക് ചിലപ്പം ഇടുക്കമായിരിക്കും, അല്ലെങ്കിൽ കേൾവിക്കാർ കുറവായിരിക്കും. പക്ഷേ നമ്മളൊരു പരസ്യോധന എന്ന് പാടുക എന്ന് പറയുമ്പോൾ ഈ ആദ്യം നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന വ്യക്തികൾക്കൊന്നും നമ്മളെ വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ ചെല്ലുന്ന സമയത്ത് വണ്ടി വന്നു, സൗണ്ട് ഇറക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് കീബോർഡ് എടുത്ത് വെക്കുന്നു, കൂട്ടുകാർ നിൽക്കുന്നു, ഇതെല്ലാം കാണുമ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര ഒരു ദേഷ്യവും ഈ എന്താ പറയുക ഈ ശബ്ദ മലിനീകരണം എന്ത് ചെയ്യാൻ പോകുന്നൊക്കെ നോക്കും. പക്ഷെ നമ്മളവിടെ രണ്ട് പാട്ട് പാടി കഴിയുമ്പോൾ ഞങ്ങളൊത്തിരി പരസ്യങ്ങളിൽ പാടിയിട്ടുണ്ട്. പരസ്യങ്ങളിൽ പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലയിടത്തൊക്കെ പാടുമ്പോൾ ചിലയിടത്തു നിന്നൊക്കെ ആദ്യമൊക്കെ നമുക്ക് ഒരു പ്രയാസമൊക്കെ ഉണ്ടായെങ്കിലും പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നമ്മളോട് വന്ന് ഇനി പാടിക്കുമെന്ന് വീണ്ടും പാടിക്കണം പറയും, നമ്മളെ കൊണ്ട് പാടിപ്പിക്കും. ഗ്രൗണ്ട് സപ്പോർട്ട്, ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണ്. നമ്മൾ കൺവെൻഷൻ വേദിയിലും ചാനൽ പ്രോഗ്രാമിലും അത് കിട്ടത്തില്ല, മനസ്സിലായോ? അപ്പം ഈ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് പരിശോധന പാടാൻ ഒരു ഭാഗ്യം കിട്ടാൻ നൽകി. അതൊരു എൻ്റെ സ്നേഹിതരും പിന്നെ ദൈവാസന്മാരും എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ പരിശോധനകളിലൊക്കെ പാടിയിട്ടുണ്ട്. പരിശോധനകളിൽ ആര് വിളിച്ചാലും പോയി പാടാറുണ്ട്. ദൈവത്തിന് വേണ്ടി വഴിയോരങ്ങളിൽ നിന്ന് പാടുന്നത് അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ സ്റ്റേജ് കൺവെൻഷൻ വേദികൾ ഒത്തിരി പാടിയിട്ടുണ്ട്. പിന്നെ ചാനലിൻ്റെ പ്രോഗ്രാം അത് അങ്ങനത്തെ ആ രീതിക്ക് അതങ്ങനെ ചെയ്യും. ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ എല്ലാം ക്ലിയറായിട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇത്രയും കഴിവുകൾ ദൈവം തന്നു തീർച്ചയായിട്ടും. അത് സെക്കുലർ ഫീൽഡിലാണെങ്കിൽ നല്ല നിലയിൽ മുന്നോട്ട് വരുവാൻ കഴിയുന്ന ഒരു മേഖലയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു മേഖല വിട്ടിട്ട് ഈ ക്രിസ്തീയ സംഗീതവേദി തിരഞ്ഞെടുക്കാൻ കാരണം? അതിൻ്റെ ഒരു മഹത്വം എന്താണ് ഈ പ്രേക്ഷകർക്ക് വേണ്ടി? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ വളർന്നു വരുന്നത്, അതായത് നമ്മൾ ചെറുപ്രായങ്ങളിലാണ് നമുക്ക് ഏത് വേദിയിലോട്ട് പോകണമെന്നുള്ള ഒരു തീരുമാനം നമുക്ക് വരുന്നത്. എനിക്ക് അന്നത്തെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് നമ്മുടെ മറ്റുള്ള ഗാനമേളയിൽ പാടുന്ന ആൾക്കാരെ, ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് പരിചയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അന്നൊക്കെ എന്നോട് പറയും, നമുക്കൊരു രണ്ട് മൂന്ന് ഒരു സീസണിൽ ഒരു മൂന്ന് പാട്ട് പഠിക്കുക, ഒരു സീസണിൽ മൂന്നോ നാലോ പാട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ഒരു വർഷം, സോറി ആ ഒരു വർഷം ചെയ്യാനുള്ള ആ മൂന്ന് പാട്ട് മതി. അങ്ങനെ ഒത്തിരി ഓഫറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നും ഈ ദൈവസ്നേഹത്തെപ്പറ്റിയും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചെറുപ്പം മുതൽ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് സ്കൂൾ തലം മുതലേ അങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു. അന്ന് തൊട്ടേ പഴയ പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് വേണ്ടി, കാരണം എൻ്റെ മാതാവും പിതാവും ഒക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പം എൻ്റെ മൂത്ത സഹോദരൻ പാസ്റ്ററാണ്. പിന്നെ വീട്ടിലെ എല്ലാം എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അളിയൻ പാസ്റ്ററാണ്. അപ്പം ദൈവാസന്മാരൊക്കെ ഉള്ളൊരു കുടുംബം. അപ്പം അന്ന് തൊട്ടേ ദൈവത്തിന് വേണ്ടി എന്നെക്കൊണ്ട് പ്രയോജനപ്പെടുത്താൻ പറ്റിയ രീതിയിൽ ഞാൻ ചെയ്യുവാൻ എനിക്ക് താല്പര്യമാണ്. അന്ന് എൻ്റെ തീരുമാനം ഞാൻ മാറ്റിയത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന താലന്റ് അത് ദൈവനാമത്തിന് വേണ്ടി ആയിരിക്കണം. എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമുള്ള കാര്യമാണ്. ആ അവിടം വിട്ട് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ ഒരിക്കലും മാറത്തില്ല. തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, പ്രഷറി ഒരു സന്ദേശം നിങ്ങളോട് പറയട്ടെ, എത്ര എത്ര താലന്റുകൾ ദൈവം തന്നു അല്ലേ, അത് ഈ ലോകത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനേക്കാൾ ഏറ്റവും മഹത്തായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നമ്മെ ഈ ഭൂമിയിലാക്കിയ നിർമ്മിച്ചാക്കിയ നമ്മുടെ കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ പരം മഹത്തായിരിക്കുന്ന ഒരു കാര്യം ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പാത തിരഞ്ഞെടുത്തത് പ്രിയ ലാലു പാമ്പാടി അഭിനന്ദിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. സാറേ, വേദികളിലൊക്കെ ഏറ്റവും അധികം സാർ പാടി കേൾക്കുന്ന പഴയ ഗാനങ്ങളാണ്. അതെ, പുതുമയുള്ള ഗാനങ്ങളും പുതിയ തലമുറയുടെ ഗാനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതൊക്കെ ഈ പറഞ്ഞ പോലെ ആയുസില്ലാതെ പോകുന്നോ എന്നൊക്കെ ഉള്ളൊരു സംശയങ്ങളുണ്ട്. എന്നാലും പഴയകാല ഭക്തന്മാരൊക്കെ എഴുതിയ അവരുടെ അനുഭവത്തിൽ നിന്ന് രചിച്ച വളരെ മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ, അതിന്നും പ്രേക്ഷകർക്കും അല്ല കേൾക്കുന്നവർക്കൊക്കെ ആശ്വാസം പകരുന്ന ഗാനങ്ങളാണ്. അവരുടെ വേദനയുടെ അനുഭവങ്ങളൊക്കെ അവർക്കൊരു ഉത്തേജനം നൽകുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഗാനങ്ങൾ, അത്തരം ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ വേദികളിൽ താങ്കൾ പാടിക്കേട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങളെയൊക്കെ ഓർപ്പിക്കുന്ന ഒരു പഴയ ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി സാറൊന്ന്. തീർച്ചയായിട്ടും, ഞാൻ പഴയ ഗാനങ്ങൾ പഠിക്കാനുണ്ടായ ഒരു നിമിത്തം എൻ്റെ പിതാവും മാതാവും ഒക്കെ
പ്രഭാതത്തിലൊക്കെ എഴുന്നേറ്റിരുന്ന് പാടുന്ന പാട്ടുകളൊക്കെ പഠിച്ചാണ്. ചെറുപ്പം മുതലേ പഴയ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പാട്ടുകളും നല്ല പാട്ടുകൾ പാടും, നല്ല പാട്ടുകൾ. കാരണം ഇപ്പം അനേക നല്ല സംഗീത സംവിധായകരുണ്ട്, അവരൊക്കെ നല്ല പാട്ടുകൾ ഇപ്പം ഇറക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ പഴയ പാട്ട് പാടുമ്പോൾ എന്താണെന്നറിയില്ല, നമുക്കൊരു ഒരു ആത്മീയ അനുഭവം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ചെറുപ്പം മുതലേ ഈ പഴയ ഗാനങ്ങളൊക്കെ കേട്ട് അന്ന് തൊട്ട് ഇപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചൊരു പാട്ടുണ്ട്, കുരിശും ചുമലേന്തിയ, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ട് ഞാൻ പാടുമെന്ന് പറഞ്ഞു മുതൽ ആ പാട്ടിൻ്റെ രണ്ടിലിരുന്ന് പാടാൻ. അത് ചെറുപ്രായത്തിൽ പഠിച്ചൊരു പാട്ടാണ്, അത് എവിടെ പോയാലും ഞാൻ പാടാറുണ്ട് ആ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്ഥലത്ത് പോയാലും ഞാൻ പാടുമെന്നാണ്. എന്നെ കൊണ്ട് നമ്മളെ അറിയാവുന്നവർ ആ പാട്ട് പാടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും, ചാനൽ പ്രോഗ്രാമിന് പാടിയിട്ടുണ്ട്, അങ്ങനെ നമ്മളെ ഈ പരസ്യയോഗങ്ങളിൽ പാടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. ഈ ഗാനത്തിൻ്റെ രണ്ട് ലൈൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുവാൻ. തീർച്ചയായിട്ടും. കുരിശും ചുമലേന്തിയ നാഥനെ ഏരുശലെ വഴി പോയവനെ, കുരിശും ചുമലേന്തിയ നാഥനെ ഏരുശലെ വഴി പോയവനെ, കുരിശിൽ ചിന്തിയ ചോരയാ, കുരിശിൽ ചിന്തിയ ചോരയാ, പുതുജീവമാർഗത്തിൽ ഞാൻ നടപ്പാൻ നാഥ അരുൾക കൃപ, പുതുജീവമാർഗത്തിൽ ഞാൻ നടപ്പാൻ നാഥ അരുൾക കൃപ. ഞാൻ പാടുമീ നാളിനി മോദാ, കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. കാരണം നമ്മുടെ വീണ്ടെടുപ്പിനെ ഒന്നുകൂടെ ഇങ്ങനെ പാടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. മീൻസ് നമുക്ക് മറ്റുള്ള ഒരു അകമ്പടി ഒന്നും അകമ്പടി, അത് അകമ്പടിയുടെ പ്രശ്നമല്ല, നമുക്കൊരു ശ്രുതി കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് പാടുവാനൊരു ഇത് ഒരു ഇടുങ്ങിയ റൂമാണല്ലോ, അപ്പം ഇതിനകത്തൊരു എക്കോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും പഴയ പാട്ട് പാടുമ്പോൾ എന്തോ ഒരു പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പഴയ പാട്ടാണ് നമ്മൾ പാടുമ്പോൾ അതിനകത്തൊരു പ്രത്യേക അനുഭവം ഇല്ലാത്തൊരു ആശ്വാസം തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും അത് അതങ്ങനെയാണ്, പ്രഷർക്കെല്ലാം ഉള്ളൊരു കാര്യമാണത്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെ അതെ. കാരണം അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും ഇതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ഗാനമാണ്. അതെ അതെ. സാറേ, വേദികളിൽ ഏതെങ്കിലും സമയത്ത് തഴയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ആഗ്രഹിച്ചിട്ടും അത് തഴഞ്ഞ ചില അനുഭവങ്ങൾ ഏതെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പലർക്കും അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ അത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ദൈവദാസനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഏത് ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു അനുഭവം ഉള്ളവർക്കോ ഇത് വളരുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അതിനെ അങ്ങനെ ആയിട്ടുണ്ട്, പക്ഷേ അതിനെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ചിലപ്പം കേൾക്കുന്ന ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് അതിനെപ്പറ്റി പറയാത്തത്. എങ്കിലും പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. പ്രത്യേകം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ മനുഷ്യർ നമ്മളെ തഴയപ്പെട്ടാലും നമ്മളെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും തള്ളാത്തൊരു നല്ലൊരു താതൻ തീർച്ചയായിട്ടും നമുക്കൊരു യജമാനനുണ്ട്. അപ്പം ആ യജമാനൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നാം ചെയ്യുക. കാരണം പിന്നെ ദൈവത്തോട് നമ്മളൊരു ആലോചന ചോദിക്കാതെ ചെയ്ത കാര്യത്തിന് ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണമെന്നില്ല. ദൈവത്തിൻ്റെ ആലോചനയിൽ കൂടിയുള്ള ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എനിക്ക് പലപ്പോഴും അത് രുചിച്ചറിയുവാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യം നല്ല ചോദ്യമായിരുന്നു. അപ്പം എൻ്റെ എനിക്കിങ്ങനെ അതിന് ഉത്തരം പറയാൻ അറിയുള്ളൂ. ഇതിനോട് ചേർന്നൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതുപോലെ തഴയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്ത പലരും ഉണ്ടാവും തീർച്ചയായിട്ടും ഈ വേദിയിലേക്ക് വരാനായി. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യണം
അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മെ സപ്പോർട്ട് ചെയ്തവരും ഉണ്ടാവും അല്ലേ? അത് കൂട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് പേരിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് എത്രമാത്രം താങ്കൾക്കൊരു നല്ല വേദി സമ്മാനിച്ചിട്ടുണ്ട്? നമുക്കിപ്പം നമ്മൾ വളർന്നു വരുന്നത് മറ്റുള്ളവരുടെ ആശ്രയം, കാരണം നമുക്ക് എന്താ പറയുക, നമുക്കൊരു സപ്പോർട്ടുണ്ടെങ്കിലോ നമുക്ക് ഇങ്ങനെയുള്ള വേദികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മളെ സഹായിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. പേരെടുത്ത് പറയുന്ന പേര്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ എന്നെ ഈ ഒരു ഇതിലേക്ക് എന്നെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് നമ്മളെ എൻ്റെ മൂത്ത സഹോദരനാണ് ആദ്യമായിട്ട് എൻ്റെ ഭവനത്തിൽ നിന്നുള്ള മറ്റേ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട് കേട്ടോ. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള അനേക സഹോദരന്മാർ, ദേവദാസന്മാർ, പാസ്റ്റേഴ്സ്, എനിക്ക് ഒത്തിരി പാസ്റ്റേഴ്സായിട്ട് എനിക്ക് ബന്ധമുണ്ട്. കാരണം ഈ നമ്മുടെ ശുശ്രൂഷകളിൽ പലപ്പോഴും ദേവദാസന്മാരുടെ സപ്പോർട്ട് ഭയങ്കര നമുക്കൊരു അനുകൂലമാണ്. അപ്പം പലരും വിളിച്ച് നമ്മുടെ പ്രോഗ്രാമിന് അനുമോദനം അറിയിക്കുന്നവരെ ഒരിക്കലും നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ശുശ്രൂഷയിൽ എന്നും ഈ ഒരു രീതിക്ക് നിൽക്കണമെന്ന് പ്രതീക്ഷയോടെ നോക്കി കാണുന്നവരായിരിക്കും ഓരോ നമ്മളെ അനുമോദിക്കുകയുള്ളു. കാരണം നമ്മളെ, അതായത് നമ്മുടെ നല്ല പ്രോഗ്രാംസുകൾ വാച്ച് ചെയ്ത് അല്ലെങ്കിൽ കാണുന്നവർ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്തെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അത് അവരുടെ ഇഷ്ടം. നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന അനേകരുണ്ട്, നമ്മുടെ പ്രോഗ്രാമിൽ വീക്ഷിക്കുന്ന കാണുന്ന അനേകരുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ തന്നെ ഒത്തിരി ദേവാസന്മാർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പ്രോഗ്രാം അനുഗ്രഹമായിരുന്നു, ഒത്തിരി ദേവാസന്മാർ, ഒത്തിരി ചെറുപ്പക്കാരായിട്ടുള്ള കൂട്ടുകാരുണ്ട്, അവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പം പേഴ്സണലി നമ്മളെ വിളിച്ച് ഫോണിൽ കൂടെ സംസാരിക്കുകയും അത് നല്ലൊരു സപ്പോർട്ട് തന്നെ, പലതിൽ നിന്നും എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. ഈ സംഗീത ശുശ്രൂഷയുടെ ബന്ധത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും അതിന് പുറത്തും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ താങ്കൾ ആ ശുശ്രൂഷയ്ക്കായി കിടന്നു പോയിട്ടും തീർച്ചയായും അല്ലേ? തീർച്ചയായും. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ് ഒന്ന്? തീർച്ചയായിട്ടും ഞാനൊരു വിദേശയാത്ര എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ദൈവം നമ്മളെ അയക്കുന്ന ഒരു യാത്രയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു യാത്ര ഒരുക്കി. അങ്ങനെ പലപ്പോഴായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ത്യയുടെ എനിക്ക് അതിനെക്കാട്ട് നമ്മുടെ ഞാൻ പോയിട്ടുള്ള ഇന്ത്യ ഈ വടക്കേന്ത്യൻ പ്രോഗ്രാംസുകൾ സംസ്ഥാനങ്ങളിലൊക്കെ അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഈ അത് ഞാൻ കുറച്ചേ പോയിട്ടുള്ളൂ, അങ്ങനെ വലുതായിട്ട് പോയിട്ടുള്ളൂ. പക്ഷേ പോയ സമയങ്ങളിൽ ആ ശുശ്രൂഷകളും അന്നത്തെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. കാരണം ഒത്തിരി വേദനയോടു കൂടിയാണ് ഈ വടക്കേന്ത്യയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഈ എന്താ പറയുന്നത്, ഒരു സുവിശേഷയോഗത്തിന് വരുന്നത്, അല്ലെങ്കിൽ അവരൊത്തിരി പ്രാരാബ്ദമുള്ളവരാണ്. അവരൊക്കെ വന്ന് നമ്മളൊക്കെ ചെന്ന് അല്ലെങ്കിൽ രണ്ട് പാട്ടോ അവരൊക്കെ നമ്മളെ എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടാണ് അവിടുത്തെ ആൾക്കാർ. എനിക്ക് സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ വടക്കേന്ത്യ ആൾക്കാർ കേട്ടോ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരൊക്കെ ഒത്തിരി വേദനയോട് കൂടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം അതും വടക്കേന്ത്യൻ ട്രിപ്പുകളൊക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പോകാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ ജില്ലകളിലും പോയി കർത്താവിന് ഉയർത്താൻ ഭാഗ്യം നൽകിയിട്ടുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെറുതായിട്ടൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതും എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവിനനുസരിച്ച് ദൈവം തന്നിരിക്കുന്ന യാത്രകൾ ഞാൻ പോയി അത്രയെന്നുള്ളൂ. അല്ലാതെ വിദേശയാത്ര നമുക്കൊരു ഒരു മഹത്വമായിട്ടൊന്നും പറയാൻ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവ് ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷീകരിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിക്ക് ദൈവം എവിടെയെല്ലാം അയക്കുന്നോ അവിടെ, തീർച്ചയായിട്ടും ദൈവം എവിടെ അയക്കുന്നോ അവിടെ വിശ്വസ്തരായിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിൽ വളരെ ത്യാഗം സഹിച്ച് സുവിശേഷ വേല ചെയ്യുന്ന അനവധി നിരവധി ദേവദാസന്മാരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വലിയ പ്രാർത്ഥന ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. വലിയ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഒക്കെ അവരോട് സുവിശേഷം പറയുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രിയ ലാലു ബ്രദർ പറഞ്ഞതുപോലെ അവിടെയുള്ള സുവിശേഷകരനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ ലഭിക്കുന്ന സന്ദർഭങ്ങളൊക്കെ അവിടെ പോകാൻ ഇനിയും ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാറേ, നിങ്ങൾ താങ്കളെ വെച്ച് പല പ്രോഗ്രാം ചെയ്ത പല പ്രേക്ഷകരും ഈ ലൈവ് കാണുന്നുണ്ടാവും. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? ഒരു ഒരു താങ്ക്സ് പറയാനല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന, അത് നല്ലൊരു കാര്യം തന്നെ ഇപ്പോൾ സാർ പറഞ്ഞത്. പ്രത്യേകം നമുക്ക് സപ്പോർട്ട് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് നല്ല കൈത്താങ്ങൾ തരുന്ന, അതായത് നമുക്ക് സപ്പോർട്ട് തരുന്ന അനേക വ്യക്തികളുണ്ട്. അതെ, ലൈവ് പ്രോഗ്രാംസുകളെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒത്തിരി പ്രോഗ്രാമൊക്കെ നമുക്ക് പലരും തരുവാനിടയായിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞെന്നുള്ള മുന്നമേ പറഞ്ഞെന്നുണ്ടെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ഈ ഒരു ശുശ്രൂഷയിൽ അനേകർ നമുക്ക് ആശ്വാസമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കൈത്താങ്ങലായിട്ട് നമുക്ക് മീൻസ് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ അവർക്കൊരു അനുഗ്രഹമാണെന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം.
അപ്പം അനേകർ നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, ഈ ലോക്ക്ഡൗൺ കാലം പല ദൈവദാസന്മാരും അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ രംഗത്ത്, അത് മാത്രമല്ല എല്ലാ മേഖലകളെയും വളരെ ബാധിച്ചൊരു സന്ദർഭമാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതൽ കണ്ടൊരു കാര്യമുണ്ട്, ലൈവുകളിലൂടെ അനേകരിലേക്ക് കർത്താവിൻ്റെ ഈ നാമം എത്തിക്കാൻ അല്ലെങ്കിൽ സംഗീതത്തിൽ കൂടെ പലരെയും ആശ്വസിപ്പിക്കുവാനൊക്കെ സാധിച്ചു. അത് ഞാൻ പലതും ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ അത്തരം അനുഭവങ്ങൾ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഒരു 28 ദിവസം ക്വാറന്റൈനിലൊക്കെ ഇരുന്നായിരുന്നു. ഒരു നമ്മുടെ ഈ ഒരു പ്രയാസജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് പിന്നെ വേറൊരു സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഇരിക്കേണ്ടൊക്കെ വന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് മുമ്പോട്ട് ഇനി എത്ര നാളുണ്ടെന്ന് നമുക്ക് പറയാറായില്ലായിരുന്നു. അപ്പം ഒരു പയ്യെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ആവശ്യപ്പെട്ടെങ്കിൽ ലൈവ് പ്രോഗ്രാമിൻ്റെ സംഭവമൊക്കെ തുടങ്ങി മറ്റുള്ളവർ ചെയ്ത പോലെ തന്നെ എനിക്കും കുറേ പ്രോഗ്രാംസിന് പലരും എന്നെ വിളിച്ചു. ഓക്കെ. പിന്നെ നമ്മുടെ ഓൺലൈൻ നടന്ന കൺവെൻഷൻ പ്രോഗ്രാമുകൾ, മ്യൂസിക് പ്രോഗ്രാമുകൾ, മ്യൂസിക് നൈറ്റ് പ്രോഗ്രാമുകൾ, പാട്ടായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രോഗ്രാമുകൾ എനിക്ക് ചെയ്യാൻ കരുതുന്നത്. അതിന്ന് എൻ്റെ സ്വന്തം പേജിലല്ല ഞാൻ ചെയ്യുന്നത്, നമ്മളെ ഒത്തിരി മീഡിയ അതായത് അറിയപ്പെടുന്ന ഒത്തിരി മീഡിയാസിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ഗിൽഗാൽ, ചർച്ചുഗോഡ്, നമ്മുടെ ദോഹ, അവിടെ ഒത്തിരി പ്രോഗ്രാം ഞാൻ ചെയ്തു. പിന്നെ പ്രേക്ഷിത മീഡിയ, നമ്മുടെ ഈ മീഡിയ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രൈസ്റ്റ് വരിഷ, ഒത്തിരി പേരുണ്ട്, പേരുകൾ പറഞ്ഞാൽ തീരത്തില്ല. അപ്പം ഒത്തിരി വിദേശ രാജ്യത്തുള്ള ഗ്രൂപ്പിലൂടെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യാൻ കരുത്ത ഭാഗ്യമുണ്ട്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ പ്രശസ്ത ഗായകരോടൊപ്പം ഒത്തിരി ഓർക്കസ്ട്രയുടെ അകമ്പടിയോടുകൂടി അനേക പ്രോഗ്രാമുകൾ കർത്താവ് ചെയ്യാൻ ഭാഗ്യം നൽകി. അത് ഈ സമയത്ത് ഒത്തിരി പ്രോഗ്രാം അങ്ങനെ എനിക്ക് കർത്താവ് തന്നു. ആ അതിലൂടെ ഒത്തിരി പേരെ പരിചയപ്പെടാൻ ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരി. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് മീഡിയാസ് രംഗത്ത് വന്നു സുവിശേഷീകരണവുമായിട്ട്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു, അതെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു വാക്ക് പറയട്ടെ, നമ്മുടെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സുവിശേഷ കേരളം ഏറ്റവും കൂടുതൽ നടന്നത് ഈ ലോക്ക്ഡൗൺ സമയത്ത്. തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൗൺ സമയത്താണ്. അതെ അതെ. കാരണം മറ്റുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാലും നമ്മുടെ ഒരു ആത്മീയപരമായിട്ടുള്ള ശുശ്രൂഷകൾ ഏറ്റവും കൂടുതൽ ഓൺലൈൻ നടന്നത് ആത്മീയ ശുശ്രൂഷകളാണ്, ഓൺലൈനിൽ കൂടെ നടന്നത് അല്ലേ. അതെ അതെ. അപ്പോൾ മറ്റുള്ള ഒരു പ്രോഗ്രാമിനെക്കാട്ടും ഒരു കൺവെൻഷൻ പ്രാസംഗികരുടെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളെ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ, സാക്ഷ്യങ്ങളെ, മറ്റുള്ള ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ ഓൺലൈനിലൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സഭകളിലൊന്നും ആരാധനയൊന്നും നടക്കുന്നില്ലെങ്കിലും അതിനനുസരിച്ചുള്ള മീറ്റിങ്ങൾ, പ്രോഗ്രാമുകൾ, ദൈവദാസന്മാരും സഭയൊക്കെ കൂടുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇങ്ങനെയെങ്കിലും ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അതൊരു ഭാഗ്യം തന്നെ. അതെ അതെ. ഫേസ്ബുക്ക് പേജുകളും വാട്സാപ്പ് കൂട്ടായ്മകളും ചാനലുകളും ഒക്കെ അത് നമുക്ക് അഭിനന്ദനാർഹമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും പരമാവധി നല്ല കാര്യങ്ങൾ സുവിശേഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതിന് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബിഗ് സല്യൂട്ട് അതിന് ഈ സമയത്ത് ഞങ്ങൾ നൽകുകയാണ്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അതിന് പിന്നിലുള്ള എല്ലാ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ധാരാളം നന്മകൾ ഉണ്ടാകട്ടെ. സാറേ, ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം ശരിയാണോ, അത് ചോദിക്കാൻ പാടുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം നിങ്ങൾ ഈ രംഗത്ത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നൊരു നിലയെ ഉറപ്പിച്ച ഒരു, നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു സംഗീതാഭ്യാസനം അങ്ങനെ നടത്തിയിട്ടുണ്ടോ, അതോ ഇതുവരെ വന്നത് ദൈവത്തിൻ്റെ കൃപ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ദൈവം തന്ന താലന്ത്, അതല്ലാതെ സംഗീതാഭ്യാസനം നടത്തിയിട്ടാണോ ഈ ഒരു കാര്യത്തിലേക്ക് കടന്നു വന്നത്? ഒരിക്കലും, അതൊരു ചോദ്യമാണ്. ഒരിക്കലും ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞതല്ലോ, കർത്താവ് ദൈവം തന്നിരിക്കുന്ന താലന്ത്, അത് ദൈവം തന്നിരിക്കുന്ന താലന്ത് തന്നെയാണ്. ഞാൻ സംഗീതം അങ്ങനെ അഭ്യസിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ ഞാൻ നമ്മുടെ നൊട്ടേഷൻ, അതായത് നമ്മുടെ വെസ്റ്റേൺ കീബോർഡ് ക്ലാസ് ഞാൻ കുറച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളു, അല്ലാതെ ഞാനൊരു സംഗീതപരമായിട്ടൊന്നും, കാരണം നമ്മൾ അതിനുള്ള ക്വാളിറ്റി ഉള്ള ആളൊന്നുമല്ല, നമ്മളത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല. പക്ഷേ സംഗീതം പഠിക്കണമെന്ന് എനിക്ക് ഒത്തിരി പലപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യം നടന്നിട്ടില്ല. എങ്കിലും
കർത്താവ് വന്നിരിക്കുന്ന കഴിവ് കൊണ്ടാണ് കുറച്ചെങ്കിലുമൊക്കെ പാടുവാനും കർത്താവ് ഭാഗ്യം നൽകിയത്. പിന്നെ നൊട്ടേഷനൊക്കെ കീബോർഡിൻ്റെ വെസ്റ്റേണൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്, വെസ്റ്റേണായിട്ട് കുറച്ച് നോട്ടുകളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊള്ളല്ലേ, ഈസ്റ്റേൺ അങ്ങനെ കീബോർഡ് പ്ലേ ചെയ്യും, പക്ഷേ സംഗീതപരമായിട്ട് പാടാൻ ഞാൻ അങ്ങനെ എങ്കിലും നമ്മൾ പ്രോഗ്രാമൊക്കെ പോകുമ്പം ചിലപ്പോൾ ഒരു ക്ലാസിക്കൽ പാട്ടൊക്കെ പാടേണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ പാടാറുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നതിനകത്ത് അബാധകൾ ഒത്തിരി കാണും. പക്ഷേ ദൈവം തന്നിരിക്കുന്ന കുറവയ്ക്കും അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം നിരവധി നമ്മൾ മുൻപേ പറഞ്ഞ പോലെ ഈ ക്രൈസ്തവ ഗോളത്തിൽ അറിയപ്പെടുന്ന നിരവധി വ്യക്തിത്വങ്ങളോടുകൂടെ വേദി പങ്കിട്ടിട്ടുണ്ട് അല്ലേ? അവരിലൊക്കെ ഏറ്റവും അധികമായിട്ട് സ്വാധീനിച്ച ക്രൈസ്തവ കേരളിക്ക് ഇന്നറിയപ്പെടുന്ന ഗായകരുണ്ട്, സംഗീത സംവിധായകരുണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പം അവരിൽ ഏറ്റവും അധികം സാറിനെ സ്വാധീനിച്ച ഒരു പ്രചോദനമായ വ്യക്തിത്വങ്ങൾ ഒന്ന് ആരാന്ന് ഒന്ന് പറയാൻ നോക്കൂ. നമുക്ക് സപ്പോർട്ട് ഒത്തിരി പാടുകാരുണ്ട്, എന്തായാലും പ്രശസ്തരായിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ ഈ ഭക്തവത്സലത്തെ നമ്മുടെ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട കാര്യമല്ല, പരിശുദ്ധൻ മഹോന്നദേവൻ, അതുപോലെ തന്നെ പാടുവാൻ എനിക്ക് ഇല്ലിനി ശബ്ദം, ഞാൻ പല വേദികളിൽ പാടുന്ന പാടാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ചു. ഈ പിതാവ് എനിക്ക് പലപ്പോഴും എന്നെ വിളിച്ച് ഫോണിനകത്ത് വിളിച്ച് നിന്റെ പ്രോഗ്രാം കണ്ടിരുന്നു, ഓക്കെ, അല്ലെങ്കിൽ നിന്റെ ഇത് ഞാൻ കാണുന്നുണ്ട്, വളരെ അനുഗ്രഹമാണ്, ഞങ്ങളുടെ ടി വിയിലൂടെ ഞങ്ങളിരുന്ന് സമയം കണ്ടെത്തിയിരുന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എനിക്ക് എപ്പോഴും ഒരു എന്താ പറഞ്ഞു ഒരു പിതാവതുല്യം സ്നേഹിക്കുന്ന ഒരാളാണ്. പലപ്പോഴും വിളിച്ച് എന്നെ എന്താ പറയുക ഒരു ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തന്നിട്ടുണ്ട് പലപ്പോഴും. പിന്നെ എനിക്ക് ഓർക്കസ്ട്ര ചെയ്ത് വെച്ച് നോക്കി നമ്മുടെ ഈ യേശുദാസ് ജോർജ്, അദ്ദേഹം എനിക്ക് ഒത്തിരി സപ്പോർട്ട്, ഈ ഒരു എന്താ പറയുക ഒരു പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒത്തിരി സപ്പോർട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി താരങ്ങളുണ്ട് കേട്ടോ. ഈ താരം മീൻസ് അത് തെറ്റായ വാക്കാണ്, താരമല്ല, ഈ ഈ സുവിശേഷ ഗാനരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന അനേക ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അതായത് നമ്മുടെ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ പാടുന്ന നമ്മുടെ, പക്ഷേ ഒത്തിരി പേര് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒത്തിരി പേര് നമുക്ക് അത് പറഞ്ഞാൽ ഒരറ്റം മുതലിങ്ങ് ഇങ്ങി പോരും, ഒത്തിരി പേരുണ്ട്. ഓക്കെ, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സുഹൃത്ബന്ധങ്ങളൊക്കെ ഇപ്പോഴും നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ? അത് തീർച്ചയായിട്ടും എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറക്കാറില്ല. ഓക്കെ, പിന്നെ അവരായിട്ട് എപ്പോഴും ഒരു ബന്ധം പുലർത്തണമെന്ന് അല്ലെങ്കിൽ അവരായിട്ടുള്ള ആ ബന്ധം എന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ബഹുമാനപ്പെട്ട ഭക്തനച്ചനെയൊക്കെ ഓർക്കുന്നു. അതൊക്കെ ക്രൈസ്തവ കേരളിക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളാണ്, കാരണം നിരവധി അനവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച അനുഗ്രഹീതനായ ദൈവദാസനെ ഓർക്കുന്നു. ശാരീരികമായ വലിയ ക്ലേശങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇനിയും ദൈവം ആയുസ് ആരോഗ്യമൊക്കെ നൽകട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും നിരവധി ഗാനങ്ങൾ പ്രതീക്ഷിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഇനി ഞാൻ മറ്റൊരു തരത്തിലേക്ക് ഞാൻ തിരികുകയാണ്. കാരണം ഇതുവരെയും ഒന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ അത് ഇതുവരെയും വന്നില്ല. നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ പലപ്പോഴും നമ്മൾ വേദികൾ പങ്കിട്ടതിന് ശേഷം പോരുന്ന സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും അനുഭവിച്ച പല പ്രശ്നങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ ഗാനരംഗത്താണ് ഏറ്റവും കൂടുതൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വേദികൾ പോയി അതിനുശേഷം മടങ്ങി പോരുമ്പോൾ ഒന്നും ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിടുന്ന പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് ഒത്തിരി പ്രയാസം നിറഞ്ഞൊരു അനുഭവമാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാനത് പ്രഷറോട് ഞാൻ പറയുകയാണ്, ശുശ്രൂഷ എല്ലാവരും ഒരുപോലെയാണ്, അവരെ നിങ്ങൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ടോ അതറിയാലോ, അതിപ്പോൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന കാര്യമാണ് ഇതല്ല. കാരണം ചില നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന ഒരു ദൈവാസനം അല്ലെങ്കിൽ ആ അവർ കുറച്ച് കൂട്ടുചേർന്ന് അവരൊത്തിരി ബുദ്ധിമുട്ടിയാണ് ഒരു ഒരു കൺവെൻഷൻ പ്രോഗ്രാമുകൾ നടത്തുന്നത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്, ഓപ്പൺ എയർ മീറ്റിങ്ങൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. കൂലിപ്പണി ചെയ്ത് സുവിശേഷ വില ചെയ്യുന്നവരുണ്ട്. പിന്നെ അവരുടെയൊക്കെ ഒരിക്കലും ഞാൻ നമ്മളിങ്ങനെ പോരത്തുള്ളൂ. കാരണം
അവരോട് ചോദിച്ചാൽ ദൈവം പോലും നമ്മളോട് പൊറുക്കത്തില്ല. കാരണം അല്ല, ശരിയല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും. കാരണം അവരൊത്തിരി വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും മധ്യത്തിൽ ജീവിക്കുന്ന സമയത്താണ് നമ്മളൊരു കൺവെൻഷൻ വിളിക്കുന്നത്, നമ്മളൊരു ആഗ്രഹം നമ്മളെ വിളിച്ചിട്ട് പാടി. കാരണം നമ്മളെക്കാട്ടും മുമ്പിലുള്ള സുവിശേഷകരൊക്കെ ഇപ്പം എന്ത് വേദന തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് കഷ്ടത അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം ഈ ഒരു എന്താ പറഞ്ഞ, ഇപ്പോഴത്തെ ഈ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സമയത്തുള്ള ഈ വർഷങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ അതിനൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും നല്ല ആസ്തി ആയിട്ടുള്ള പ്രോഗ്രാംസുകൾക്ക് പോലും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പോരേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ശരിയല്ലേ? അതെ അതെ. കാരണം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു പ്രാപ്തിയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ അവിടെ നിന്ന് പോരുമ്പോഴാണ് നമുക്ക് പ്രയാസം. കാരണം നമ്മൾ ഒരിക്കലും ഈ കഷ്ടതയിൽ കൂടെ അല്ലെങ്കിൽ ഒരു വേദനയിൽ കൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാമിന് നമ്മൾ ഒരിക്കലും സത്യം പറയാൻ നമ്മളൊന്നും വാങ്ങരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരെന്ത് വേദനിച്ചായിരിക്കും, അവർക്ക് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് തന്നിരിക്കും. കാരണം ഒരു സാധുക്കളായിട്ട് നടക്കുന്ന ഒരു മീറ്റിംഗ് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, അവർ കറക്റ്റായിട്ട് നമുക്ക് തന്നിരിക്കും. അത് തീർച്ചയായിട്ടും ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും അത് അനുഭവിച്ചിട്ടുണ്ട്. പല വ്യക്തികൾ പറഞ്ഞ് എനിക്ക് അതിൻ്റെ അനുഭവമുണ്ട്, എനിക്കറിയാം. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഓക്കെ. അല്ല, സാധാരണ നിലയിൽ ഒന്നുമില്ലാത്ത നിലയിൽ സുവിശേഷീകരണം മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന പല ദൈവദാസന്മാരുണ്ട്. അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. ഒന്നുമില്ലെങ്കിലും തീർച്ചയായിട്ടും അവരോടൊപ്പം പങ്കുകൊള്ളാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഉള്ളതിൻ്റെ ഒരു അംശം അത് ഈ ശുശ്രൂഷന്മാർക്കും കൊടുത്ത് സഹായിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം അവരുടെ കുടുംബങ്ങളൊക്കെ ഇതുകൊണ്ടാണ് അല്ലേ, അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ ദൈവം വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശീകരണ രംഗങ്ങളൊക്കെ പലപ്പോഴും നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന നമ്മുടെ പാട്ടുകളുണ്ട് അല്ലേ, ക്രൂശിൻ്റെ അനുഭവങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ ഒക്കെ വിവരിച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ അത് താങ്കൾ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഫീലുണ്ട് നമ്മുടെ അല്ലേ, ഇപ്പോൾ യുവതലമുറ പറയുന്ന പോലെ വല്ലാത്ത ഒരു ഫീൽ ഉണ്ടാക്കുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന ആ തരത്തിലുള്ള ആലാപന ശൈലി ഒക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി, കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ധ്യാനിക്കുന്ന ഒരു പഴയ ഗാനം. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മൾ മിക്ക ഞായറാഴ്ചകളിലും നമ്മൾ കർത്തൃമേശയുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ശുശ്രൂഷയുടെ ബന്ധ സമയത്തൊക്കെ നമ്മൾ ക്രൂശീകരണത്തെ പറ്റിയുള്ള പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്. ഒത്തിരി പാട്ടുകൾ എനിക്ക് പാടാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അത് ഞാൻ ഏറെ എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതലൊരു സ്പർശനീയമായിട്ടൊരു ഗാനമാണ് ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ദൈവത്തിൻ്റെ ഏകപുത്രൻ ഭാവികളെ രക്ഷിക്കുക എന്നുള്ള പാട്ട്. അത് ഞാൻ പല സ്ഥലങ്ങളിലും പാടുന്ന ഒരു പാട്ടാണ്. അത് പാടുമ്പോൾ ഒരു ഭയങ്കര ഒരു ദൈവം, ഒരു നമുക്കൊരു ആത്മീയപരമായിട്ടൊരു ശക്തി. അതെ അതെ, കർത്താവ് നമുക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ പിന്നെ തീർച്ചയായിട്ടും ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ആ കർത്താവിനെ സ്മരിക്കുന്ന ഒരു മനോഹരമായൊരു പാട്ടാണത്. അത് പല സ്ഥലങ്ങളും ഞാൻ രണ്ട് ലൈൻ നമുക്കൊന്ന് കൂടെ തീർച്ചയായിട്ടും കൂടെ പാടാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് പാടി സഹായിക്കുക. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീര ക്ഷാകര. അതിൻ്റെ ആദ്യമാണ് ഇങ്ങനെ പാടുന്നത്, ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പനുഷ്യനായി പാടുപ്പെട്ടു കുരിശിൻ മരിച്ചു. അങ്ങനത്തെ പാട്ടുകൾ പിന്നെ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പലപ്പോഴും പാടി ആശ്വസിപ്പാനും ശുശ്രൂഷയിൽ പാടുവാനും കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ വളരെ ആശ്വാസം പകരുന്ന ഗാനങ്ങളാണ്. ഒപ്പം നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ തൻ്റെ രക്തത്തിൻ്റെ വില തീർച്ചയായിട്ടും
നമ്മോട് കാണിച്ച തൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം ഇതൊക്കെ എത്ര വലുതാണ് എന്ന് ഒരിക്കൽ കൂടി ചിന്തിപ്പാൻ ഈ ഗാനങ്ങളൊക്കെ ഇടയാക്കി തീർക്കുന്നു. സാറേ, ഈ ശുശ്രൂഷയുടെ ഒരു മഹത്വം അത് മറ്റെല്ലാ നിലയിൽ നിന്നും വ്യത്യസ്തമാണ് തീർച്ചയായും അല്ലേ? അതെ അതെ. ആ സെക്കുലർ ഗാനങ്ങളൊക്കെ പാടുന്ന നിരവധി അനവധി പേരുണ്ട്. അവരൊക്കെ പ്രശസ്തരാണ്, അവരൊക്കെ കഴിവുള്ളവരാണ്. എന്നാൽ അവർക്കൊക്കെ ലഭിക്കാത്ത ഒരു മറ്റൊരു പദവിയാണ് നമുക്ക് അല്ലേ? അവരൊക്കെ ലോകത്തിന് വേണ്ടി പാടുന്നു എങ്കിലും കർത്താവിന് വേണ്ടി പാടുന്നതിൻ്റെ മഹത്വം, അതെ അതെ, അത് എന്താണ്, അതിൻ്റെ ആ സംതൃപ്തി എത്രമാത്രമാണെന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ. തീർച്ചയായിട്ടും. അതായത് നമ്മൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സിൽ തോന്നി കുറച്ച് കാര്യങ്ങൾ, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മളെ വഴി നടത്തുവാൻ ശക്തനായ ദൈവം. ഓക്കെ. കൂരുടലിൻ്റെ താഴ്വര നമ്മുടെ മുമ്പിൽ പല സമയങ്ങളിലായിട്ട് കടന്നു വന്നു, പക്ഷെ അവിടെയെല്ലാം നമ്മളെ അല്ലെങ്കിൽ നമ്മളെ നടത്തി നമ്മളെ കരം പിടിച്ചുയർത്തിയ നല്ല കർത്താവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തെപ്പറ്റി നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ആഴ്ന്നിറങ്ങിയാൽ ഒരിക്കലും മറ്റുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള മറ്റുള്ള പ്രോഗ്രാംസുകളൊന്നും ഒന്നുമല്ല. കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി രണ്ട് ലൈൻ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലായിരിക്കുമുള്ള ഒരു സന്തോഷം, അത് പറഞ്ഞ എത്ര പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണത്. ഞാൻ പറഞ്ഞു തന്ന നമ്മുടെ ഈ ശുശ്രൂഷയിൽ ചിലപ്പോൾ നമുക്ക് മറ്റുള്ള സെക്യുലർ പ്രോഗ്രാമിൻ്റെ അത്രയും നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഉയർച്ച അല്ല, മീൻസ് മറ്റുള്ളവരൊരു നമ്മളെ കാണുമ്പോൾ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു അംഗീകാരം ഒരിക്കലും നമുക്കുണ്ടായില്ലെങ്കിലും, പക്ഷെ അതിനെക്കാട്ടൊക്കെ എത്ര മഹാഭാഗ്യമാണ് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നി ജീവിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയും കർത്താവിൻ്റെ വേല ചെയ്യുന്ന എത്രയും ധന്യമാണ് നമ്മുടെ ജീവിതം. ഞാൻ അങ്ങനെ ഒരു ആഗ്രഹിക്കുന്നത്, കാരണം നമ്മൾ ദൈവം തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ്. പലരോടും നമ്മൾ പാട്ടിലൂടെയും അല്ല മറ്റുള്ള ചെറിയ ചെറിയ ടോക്കിലും ചെറിയ വാക്കിലൂടെയും നമ്മൾ സുവിശേഷീകരണം പറയാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒത്തിരി പേര് നമ്മളെ ഹൈന്ദവനായിട്ടുള്ളവരുണ്ട്, മറ്റുള്ള സമുദായങ്ങളിൽ പോകുന്നവരുണ്ട്, അവരോടൊക്കെ നമ്മൾ സുവിശേഷം അറിയിക്കാറുണ്ട് പലപ്പോഴും. പ്രോഗ്രാംസിനൊക്കെ പോകുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയ അവസരങ്ങളെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി പലരോടും പറയാറുണ്ട്. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് നമ്മളിതൊരിക്കലും ഒരു വ്രതമല്ല. കാരണം നീതിസൂര്യൻ വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടണം, കർത്താവ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിത്യതയിൽ പോകുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നമ്മൾ ചെയ്യുവാനാണ് ഞാൻ ഏറെ താല്പര്യപ്പെടുന്നത്. അതും മുമ്പോട്ടിങ്ങനെ എന്താ പറയുക, അതിനകത്തൊരു ഇത് വരാതെ അല്ലെങ്കിൽ ഒരു കോട്ടം വരാതെ അത് കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, സെക്കുലർ ഫീൽഡിലുള്ള നിരവധി അനവധി ഗായകരും സംഗീത സംവിധായകരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ പേരും പ്രശസ്തിയും ധനവും ഒക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറമായി നമ്മെ നിർമ്മിച്ച് നമ്മെ ഈ ഭൂമിയിലാക്കിയ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പാടുക എന്നുള്ളത് അത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അനുഭവമാണ്. അത് അതിനിപ്പോൾ ഇവിടെ ലാഭം ഒന്നും ഉണ്ടായില്ലെങ്കിലും ഒന്നും നമുക്ക് ലഭ്യമായില്ലെങ്കിലും അതിനൊക്കെ ഒരു വലിയ പ്രതിഫലം ദൈവം നൽകും. അതാണ് ഈ യൗവനയുക്തരായിരിക്കുന്ന പ്രിയ ലാലു പമ്പാടിയെപ്പോലുള്ള ശ്രേഷ്ഠന്മാരായിരിക്കുന്ന നിരവധി അനവധി ക്രൈസ്തവ ഗായകർ ഉടലെടുക്കാൻ കാര്യം ഇതാണ്. കാരണം ലോകത്തിന് വേണ്ടി അവർ നിന്നതൊക്കെ താൽക്കാലികമാണ്, എന്നാൽ നിത്യത വരെ നിത്യതയിലും മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാര്യം കുഞ്ഞാടിനെ കുറിച്ചുള്ള ഗാനമാണ്. അതുകൊണ്ട് ഇവിടെ മാത്രമല്ല നിത്യതയിലും പാടാൻ അവർ അനുഗ്രഹിക്കപ്പെട്ട ഗായകരായി ഈ ഭൂമിയിൽ ദൈവം വെച്ചു. അതുകൊണ്ട് എല്ലാ മേഖലകളേക്കാൾ അധികമായിട്ട് നമുക്ക് ആസ്വദിക്കുവാനും നമുക്ക് സമാധാനിക്കുവാനും ആശ്വസിക്കുവാനും കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവമാണ് ഈ ക്രിസ്തീയ ഭക്തിഗാന ശാഖ എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിലൂടെ വണ്ടിപ്പിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തോട്. ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ഗായകരായിട്ടും ഒക്കെ വരുന്ന നമ്മുടെ പുതിയ തലമുറകളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സന്ദേശം തീർച്ചയായിട്ടും എങ്ങനെയാകണം, അല്ലെങ്കിൽ എന്താണ് ഇത് തിരഞ്ഞെടുത്തുള്ള ഗുണം, ഒരു നല്ലൊരു സന്ദേശം
ഒന്ന് രണ്ട് വാക്കുകളിൽ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് അത് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ഈ ശുശ്രൂഷ ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ഗാന ശാഖയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന അനേക യുവ തലമുറ നമ്മുടെ കേരളക്കരയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. അനേക ശുശ്രൂഷകർ നല്ല, അതായത് നല്ല കഴിവുള്ള പാട്ടുകാരും വാദ്യോപകരണങ്ങൾ പ്ലേ ചെയ്യുന്നവരും എല്ലാം നല്ല കഴിവുള്ള കുട്ടികളാണ്. എനിക്ക് നിങ്ങളോട് സന്ദേശമായിട്ട് നൽകാനുള്ളത്, എന്നിൽ എൻ്റെ മുതിർന്നവർ അല്ലെങ്കിൽ എന്നെ സ്വാധീനിച്ച അനേകരുണ്ട് നമ്മുടെ ഈ വളർച്ചയിൽ. അപ്പം അവരെന്നോട് പറഞ്ഞു തന്നൊരു കാര്യം, നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുക, നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി ചെയ്യുക, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക. കാരണം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ കാര്യത്തിന് പ്രതിഫലമുള്ളത് നമ്മളിവിടെ മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രതിഫലം നേടിയാൽ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കുടുംബം അല്ല അവരുടെ ജീവിതം വളരെ ധന്യമാണ്. കാരണം കർത്താവ് വരുന്ന സമയത്ത് നമ്മൾ നിത്യതയിൽ അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം വാഴുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശസ്തമായ കാര്യമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുക, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുക, ക്രിസ്തുവിന് വേണ്ടി വളരുക, ഉണരുക. അനേകരെ രക്ഷയുടെ അനുഭവത്തേക്ക്, നിങ്ങളെ കൊണ്ട് അനേകരെ രക്ഷയുടെ അനുഭവത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അതുകൊണ്ട് ആത്മീയമായി നിങ്ങൾക്കെല്ലാ വളർച്ചയും ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.